ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മെഹറി ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് ചാപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഒരു കുക്കറെടുത്ത് അതിലേക്ക് 1 കിലോ ബീഫാണ് ഞാനെടുത്തത്. അത് കഴുകി വൃത്തിയാക്കി ചേർത്തെടുക്കുക. അതിലേക്ക് 4 വലിയുള്ളി സവാള അരിഞ്ഞതും ചേർത്തെടുക്കുക. പിന്നെ 250 ചീരുള്ളി, 4 പച്ചമുളക്, പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ്, 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത്. അപ്പോൾ എരിവില്ലാന്നപ്പോൾ നമുക്കൊരു 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 3 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1.5 സ്പൂണ് ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തെടുത്തതിന് ശേഷം നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ച് എടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിട്ട് കൊടുത്തത്. അപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് നമ്മളൊരു 3 സ്പൂണ് കുരുമുളക് പൊടി ആദ്യം ഇട്ടുകൊണ്ട് എരിവിന് കുരുമുളക് പൊടി ഉണ്ടാവും കേട്ടോ. പിന്നെ 1 കപ്പ് വെള്ളവും ചേർത്തെടുത്ത് ലാസ്റ്റ് 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് 8 വിസല് വരുന്നത് വരെ കാത്തിരിക്കാം. അപ്പോൾ അതാ 8 വിസല് വന്ന് ബീഫ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ നെയ്ച്ചോറിലേക്കാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ 2 സ്പൂണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുനാരങ്ങ ഞാൻ കാ ഭാഗമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നെയ്ച്ചോറ്റിലേക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.